സോഷ്യോളജി ടീച്ചർ. ഇന്ന് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി തേർഡ് സെമസ്റ്റർ ക്ലാസ്സാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ പേര് എന്താണ്? സോഷ്യോളജിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നാണ് നമ്മുടെ പേപ്പറിൻ്റെ പേര്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഏതാണ്? മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാറൽ മാക്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാറൽ മാക്സ് ആരാണ്, അദ്ദേഹം സോഷ്യോളജിയിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന അദ്ദേഹത്തിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അഥവാ വൈകാത്മക ഭൗതികവാദം എന്നുള്ള പോയിന്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സംവാദം എന്ന അർത്ഥം വരുന്ന ഡയലോഗോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡയലക്റ്റിക്സ് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത്. അപ്പോൾ സംവാദം എന്ന അർത്ഥം വരുന്ന ഡയലോഗോ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡയലക്റ്റിക്സ് എന്നുള്ള വാക്കുണ്ടായത്. അപ്പോൾ സംവാദം എന്ന അർത്ഥം വരുന്ന ഡയലോഗോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡയലക്റ്റിക്സ് എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. ഡയലക്റ്റിക്സ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ടേമാണ്. അപ്പോൾ വൈകാത്മകമായ അഭിപ്രായങ്ങളുടെയും വസ്തുതകളുടെയും സംവാദങ്ങളുടെയും സംഘടനത്തിലൂടെ സത്യത്തിൽ എത്തിച്ചേരാം എന്നതാണ് ഡയലക്റ്റിക്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് വിരുദ്ധമായ രണ്ട് അഭിപ്രായങ്ങൾ ചേർന്ന് സത്യത്തിൽ എത്തിച്ചേരാം. അപ്പോൾ വിരുദ്ധമായ രണ്ട് അഭിപ്രായങ്ങൾ കൂടി ചേർന്ന് നമുക്ക് സത്യത്തിലേക്ക് എത്തിച്ചേരാം എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ട് വിരുദ്ധമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാത്ത രണ്ട് അഭിപ്രായങ്ങൾ ചേർന്ന് നമുക്ക് സത്യത്തിൽ എത്തിച്ചേരാം എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് ഹെഗലിന്റെ ആശയമായ ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്ന ആശയം കടംകൊണ്ടിട്ടാണ് മാക്സ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന ആശയം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹെഗലിന്റെ ആശയം എന്താണ്? ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നുള്ള ആശയമാണ്. അതിൽ നിന്ന് അതിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ട് അദ്ദേഹം എന്തുണ്ടാക്കി? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ആശയം ഉണ്ടാക്കി എന്ന് പറയുന്നു. അപ്പോൾ ഈ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് സംവാദം എന്ന അർത്ഥം വരുന്ന ഡയലോഗോ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡയലക്റ്റിക്സ് എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നമ്മൾ പറഞ്ഞത് വിരുദ്ധമായ രണ്ട് യോജിക്കാതെ രണ്ട് അഭിപ്രായങ്ങൾ ചേർന്ന് നമുക്ക് സത്യത്തിലേക്ക് എത്തിച്ചേരാം എന്നാണ് ഡയലക്റ്റിക്കലിൽ അർത്ഥമാക്കുന്നത്. ഹെഗലിന്റെ ആശയമായ ഡയലക്റ്റിക്കൽ ഐഡിയലിസത്തിൽ നിന്ന് കടം കൊണ്ടിട്ടാണ് മാക്സ് എന്നുണ്ടാക്കിയത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ആശയം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഭൗതിക ലോകമാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളിവിടെ ജീവിക്കുന്ന ഈ കാണുന്ന ലോകമാണ് യാഥാർത്ഥ്യം. ഇതിനപ്പുറം ഒരു ലോകത്ത് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ലോകമാണ് യാഥാർത്ഥ്യം എന്നത്. അപ്പോൾ ഈ നമ്മൾ ഓരോ മതപരമായിട്ട് നമ്മൾ മതത്തിന് ശേഷം ഓരോ ലോകത്ത് നമ്മൾ ജീവിക്കുമെന്ന് പറയുന്ന അതിലൊന്നും കാറൽ മാക്സ് വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ലോകത്ത് മാത്രമേ കാറൽ മാക്സ് വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ ഭൗതിക ലോകത്തെ പ്രതിഫലനമാണ് ചിന്തകളും ആശയങ്ങളും ലോകം. അപ്പോൾ ഓരോ ചിന്തകളും ഇപ്പോൾ ഈ ഭൗതിക ലോകത്തുള്ള ഓരോന്നാണ് ഈ ചിന്തകളും ആശയങ്ങളും എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ സാമൂഹ്യ ചിന്തകരും ഒരുപാട് ആശയങ്ങൾ ഉണ്ടാക്കും, ഒരുപാട് ഫിലോസഫികൾ ഉണ്ടാക്കും. അതൊക്കെ എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ജീവിക്കുന്നതിനോടും കൂടി ഒരുപാട് ആശയങ്ങളും നമ്മളിവിടെ പറഞ്ഞു ചിന്തകളും ആശയങ്ങളും അടങ്ങുന്ന പ്രതിഫലനമാണ് എന്ത് ഈ ഭൗതിക ലോകത്തിൻ്റെ പ്രതിഫലനമാണ് ഒരുപാട് ആശയങ്ങളും ചിന്തകളും എന്ന് പറയുന്നത്. ഒരുപാട് ചിന്തകളും ഒരുപാട് ആശയങ്ങളും നമുക്ക് ഇവിടെ ജീവിക്കുന്നതിനോടും കൂടെ കിട്ടും, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നതോടും കൂടെ കിട്ടും. അപ്പോൾ മൂന്നാമതായി പറയുന്ന പോയിന്റ് എന്താണ്? വാദം അഥവാ തീസിസ് പ്ലസ് പ്രതിവാദം ആൻറ്റി തീസിസ് പ്ലസ് ആശയരൂപീകരണം. ഒരു വാദം ഉണ്ട്. അപ്പോൾ ഞാനൊരു എൻ്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ മറ്റൊരാളുടെ അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ രണ്ട് പേരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമ്മളൊരു പുതിയൊരു അഭിപ്രായം ഉണ്ടാക്കുന്നു, പുതിയൊരു ആശയം ഉണ്ടാക്കുന്നു. അതാ പറയുന്നത് ഒരാൾ വാദം പറയും, മറ്റൊരാൾ പ്രതിവാദം പറയും, എന്നിട്ട് അവിടെ ഒരു ആശയ രൂപീകരണം നടക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് പോയിന്റും എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഭൗതിക ലോകമാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നീട് എന്ത് പറഞ്ഞു?
ഇവിടെ ഒരുപാട് ആശയങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ഒരു വാദം വരും, പിന്നീട് ഒരു പ്രതിവാദം വരും, പിന്നീട് അതുവേയിൽ നിന്ന് ഒരു പുതിയൊരു ആശയം ഉണ്ടാകും എന്നും പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് പോയിന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ഈ വൈരുദ്ധ്യാത്മക വാദം അഥവാ ഡയലക്റ്റിക്സ് എന്ന ചിന്ത വളർത്തിയത് ആരാണ്? ഹെഗലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നുള്ള ആശയം ആരുടേതാണ്? ഹെഗലിൻ്റെതാണ്. അതിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ കടംകൊണ്ടിട്ടാണ് മാർക്സ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ആശയം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പോയിന്റ് എന്താണ്? ഡയലക്റ്റിക്കൽ എന്നുള്ള ആശയം കൊണ്ടുവന്നത് ആരാണ്? ഹെഗലാണ്. ആശയങ്ങളും സാമൂഹ്യ സ്ഥാപനങ്ങളും ഭൗതിക ലോകത്തിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഈ ആശയങ്ങളും നമ്മുടെ ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ ഓരോ സാമൂഹ്യ ചിന്തകരും കൊണ്ടുവരുന്ന ഒരുപാട് പുതിയ ആശയങ്ങളും നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് സാമൂഹ്യ സ്ഥാപനങ്ങൾ മതം ഫാമിലി പോലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നതാണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ. അത്തരം സാമൂഹ്യ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവന്നത് എന്താണ്? ഈ ഭൗതിക ലോകമാണ്, നമ്മൾ നിലനിൽക്കുന്ന സമൂഹമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് പറയുന്നത് മാറ്റമില്ലാത്ത ഒന്നുമില്ല എന്നാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ പറയുന്നത്. എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഇവിടെ മാറ്റമില്ലാതായിട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഡയലോഗോ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ആശയം വന്നിട്ടുള്ളത്. അപ്പോൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ എന്താണ് പറയുന്നത്? ഒരു വാദം ഉണ്ടാകും, എന്നിട്ട് പിന്നീട് ഒരു പ്രതിവാദം ഉണ്ടാകും, പിന്നെ അവയിൽ നിന്നൊരു ആശയം രൂപീകരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ പറഞ്ഞു ഭൗതിക ലോകമാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു. അത് അവയിൽ ഒരുപാട് ആശയങ്ങൾ ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഈ ആശയം കൊണ്ടുവന്നത് ഹെഗലായിരുന്നു. ഹെഗലിൻ്റെ ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്ന ആശയത്തിൽ നിന്നാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ആശയം കാർൽ മാർക്സ് കൊണ്ടുവന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു ആശയങ്ങളും സാമൂഹ്യ സ്ഥാപനങ്ങളും എന്താണ്? ഈ ഭൗതിക ലോകത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഈ ലോകത്ത് മാറ്റമില്ലാതെ തുടരുന്നതായിട്ട് ഒന്നുമില്ല, എല്ലാതും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.